മീൻ പൊള്ളിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു പാത്രത്തിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ ചില്ലി പൗഡർ ആഡ് ചെയ്യാം. അര ടീസ്പൂൺ ടേമറിക് പൗഡർ ആഡ് ചെയ്യാം. 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 1 സ്പൂൺ ലൈം ജ്യൂസും. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. സോ ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം ചേർത്ത് നല്ല പേസ്റ്റ് പോലെ ആക്കിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഫിഷ് പീസസ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ പേസ്റ്റ് നന്നായിട്ട് പുരട്ടി കൊടുക്കണം. അപ്പോൾ അതാ നമ്മുടെ പേസ്റ്റ് നല്ല ഫിഷ് പീസസിലേക്ക് പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് 1 പച്ചമുളക് അരിഞ്ഞത്, 1 4 അല്ലി വെളുത്തുള്ളി അരിഞ്ഞത്, 1 ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, ഇതൊക്കെ നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് 1/2 ടീസ്പൂൺ ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ ടർമറിക് പൗഡർ, പിന്നെ ഹോൾ പേപ്പർ, നമുക്ക് കറിയിൽ യൂസ് ഇടാം. ദെൻ 1 സ്പൂൺ ഓയിൽ. ഇനി ഇത് നമുക്കൊരു പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. സോ ഞാൻ ഇവിടെ ഒരു പാനിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലിട്ട് നമുക്ക് നമ്മുടെ ഫിഷ് പീസസ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. അതാ നമ്മുടെ ഫിഷ് പീസ് ഷാലോ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് മാറ്റി വെക്കാം. സോ അതേ സെയിം എണ്ണയിലേക്ക് നമുക്ക് ഒരു മീഡിയം സൈസ് 2 മീഡിയം സൈസ് ഉള്ളി ഇതുപോലെ ചെറുതായിട്ട് അതിനകത്ത് ഇട്ട് കൊടുക്കാം. സോ ഇതേ സെയിം എണ്ണയിൽ തന്നെ ഇട്ട് കൊടുക്കുക, കാരണം നമ്മുടെ മീനിൻ്റെ ഫ്ലേവർ ഒക്കെ ഈ എണ്ണയിൽ ഇറങ്ങി കാണും. സോ ഇതിലിട്ട് നമ്മുടെ ഉള്ളിയൊക്കെ വഴറ്റുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. അതിനാണ് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. നമുക്ക് കറിയിൽ ഈസിട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ച പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇതൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 മീഡിയം സൈസ് തക്കാളി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഈ ടൈമിൽ നിങ്ങൾക്ക് ഉപ്പ് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാ എല്ലാം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഉപ്പൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കുക, ഇല്ലെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കാം. നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഞാൻ എന്താ ഇവിടെ കുറച്ച് ഇലകൾ ഇതുപോലെ വാട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്, വാഴയിലകൾ. ഇതിലേക്ക് നമുക്ക് നമ്മുടെ ആ വഴറ്റിയ ഉള്ളിയും ടൊമാറ്റോ ഒക്കെ ഇട്ടുള്ള ആ കൂട്ട് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഇട്ട് കൊടുക്കുക, എന്നിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി ഇതിനെ മണ്ടയിലേക്ക് നമുക്ക് ഷാലോ ഫ്രൈ ചെയ്തെടുത്ത മീൻ പീസസ് വെച്ച് കൊടുക്കാം, നമ്മുടെ ഫിഷ് പീസസ്. സോ എന്നിട്ട് അതിൻ്റെ മുകളിലേക്കും നമുക്ക് ഉള്ളിയായിട്ടുള്ള മിക്സ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കാം. ഓക്കെ, ഞാൻ പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു വാഴനാര് വെച്ച് ഇതൊന്ന് കെട്ടിയെടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് നമുക്ക് റെഡിയാക്കി എടുക്കാം. സോ അതാ എല്ലാ പൊതിയും ഞാനിതുപോലെ വാഴനാര് വെച്ച് കെട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് പൊള്ളിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു തവ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരല്പം ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ ഞാൻ ഓയിൽ ഒഴിച്ച് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് നമ്മുടെ പൊതികളെ വെച്ചു കൊടുക്കാം.
So, adutha oru nalla video varunnathu vare, stay tuned.